അസ്സലാമു അലൈക്കും വെൽക്കം ടു മിംസ് വേൾഡ് ഞാൻ ഇന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓളെന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ബ്രൗൺ കളറൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ജാറിലാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് എല്ലാം ഒന്നും ചേർക്കാതെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് തേങ്ങയെല്ലാം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം വെള്ളമൊന്നും കൂട്ടാതെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ തരിതരിയായിട്ട് കിട്ടണം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഞാനിവിടെ സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു സൈസിലാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം തേങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതിന് പകരം നമുക്ക് അതിൻ്റെ ബ്രൗൺ കളറൊന്നും ഇല്ലാതെ ചിരവി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി പക്ഷെ ചിരവി എടുത്താലും ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മുടെ നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ തേങ്ങയിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഏത് തരം പാത്രത്തിൽ വേണമെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുകയുള്ളൂ ചൂടോടെ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം
തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് കാരറ്റ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.